ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് കൈറ്റ് വിക്ടേഴ്സ് മാത്സ് ടീച്ചർ തന്ന ആക്ടിവിറ്റീസ് ആണ്. ആദ്യത്തെ ആക്ടിവിറ്റി ഇതാണ്, ബാബു ഡെപ്പോസിറ്റ് 25,000 rupees ഇൻ എ ബാങ്ക്. ഓക്കെ, വിച്ച് ഗിവ്സ് 15% ഇൻട്രസ്റ്റ്. അപ്പോൾ ബാബു ഡെപ്പോസിറ്റ് ചെയ്തത് ബാങ്കിൽ 25,000 rupees. അതിന് ഇയർലി എത്ര രൂപയാണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്? 15% ആണ്. ഹൗ മച്ച് വുഡ് ഹി ഗെറ്റ് ബാക്ക് ആഫ്റ്റർ 2 years? രണ്ട് വർഷം കഴിയുമ്പോൾ ബാബുവിന് എത്ര രൂപ തിരികെ കിട്ടും? ഓക്കെ, അപ്പോൾ നമുക്ക് എന്തറിയാം? നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നിക്ഷേപം 25,000 rupees, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ 15% ആണ്. ഇനി രണ്ട് വർഷം കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും? നമ്മൾ ആദ്യമിട്ട പ്രിൻസിപ്പൽ, അതായത് ആദ്യമിട്ട ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് എന്ത് കിട്ടും നമുക്ക്? അതിൻ്റെ കൂടെ ഈ 15% ഇൻട്രസ്റ്റ് കിട്ടും. അതും എത്ര വർഷത്തേക്ക് കിട്ടും ഈ 15%? 2 വർഷത്തേക്ക് കിട്ടും. അപ്പോൾ എമൗണ്ട് ഇൻവെസ്റ്റഡ്, നിക്ഷേപം 25,000, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 15% ആണ്, പീരീഡ് എത്രയാണ്? 2 വർഷമാണ്. ഇൻട്രസ്റ്റ് ഫോർ 2 years എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്ത 25,000 × 15% ആയ കാരണം 15/100 × 2 വർഷം, അപ്പോൾ 7,500 rupees. അപ്പോൾ 2 വർഷത്തേക്ക് പലിശ എത്രയാണ്? 7,500 ആണെന്നറിയാം. ഓക്കെ, എമൗണ്ട് ആഫ്റ്റർ 2 years, 2 വർഷം കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്? 25,000 rupees. അതായത് ആദ്യം നമ്മൾ അടച്ച 25,000 പ്ലസ് ഇപ്പോൾ കിട്ടിയ 7,500 ഇൻട്രസ്റ്റ്. അപ്പോൾ രണ്ടും കൂടി നമുക്ക് തിരികെ കിട്ടുന്നത് 32,500 ആണ്. ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ദിലീപ് ഒരു ബാങ്കിൽ നിന്ന് 36,000 rupees കടം വാങ്ങി. ഓക്കെ, എത്ര പലിശ നിരക്കിനാണ്? ഇൻട്രസ്റ്റ് 10% ആണ്. 2 വർഷത്തേക്കുള്ള പലിശ ഉൾപ്പെടെ ഈ സംഖ്യ 24 മാസത്തവണകളായി തിരിച്ചടയ്ക്കാൻ അയാൾ തീരുമാനിച്ചു. ഓരോ മാസവും എത്ര രൂപ വീതം തിരിച്ചടയ്ക്കണം? അപ്പോൾ ദിലീപ് മേടിച്ചത് 36,000 ആണ്. ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് 10% ആണ് പലിശ നിരക്ക്. എത്ര വർഷത്തേക്കാണ് എടുത്തത്? 2 വർഷത്തേക്കാണ്. 2 വർഷത്തിൽ എത്ര മാസം വരും? ഒരു വർഷത്തിൽ 12 മാസം. അപ്പോൾ 2 × 12, 2 വർഷത്തിൽ നമുക്ക് 24 മാസം വരും. ഓക്കെ, അപ്പോൾ 24 മാസമായിട്ടാണ് ഇത് തിരിച്ചടയ്ക്കുന്നത്. പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ്, അതായത് 36,000 പ്ലസ് ഇൻട്രസ്റ്റ്. ഓരോ മാസവും അയാൾ എത്ര രൂപയാണ് തിരിച്ചടയ്ക്കേണ്ടത്? അതാണ് നമ്മൾ കാണേണ്ടത്. ലോൺ എമൗണ്ട് 36,000, ഇൻട്രസ്റ്റ് റേറ്റ് 10%, ടൈം എത്രയാണ്? 2 years ആണ്. ഇൻട്രസ്റ്റ് ഫോർ 2 years എങ്ങനെ കാണും? നേരത്തെ ചെയ്ത പോലെ തന്നെ 36,000 × ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 10%. 10/100 × 2 7,200 കിട്ടി. എമൗണ്ട് ടു ബി റീപെയ്ഡ് എത്രയാണ്? 36,000 പ്ലസ് 7,200, 43,200 ആണ് നമ്മൾ 2 വർഷത്തിൽ തിരിച്ചടയ്ക്കേണ്ടത്. പക്ഷേ നമ്മൾ 2 വർഷത്തിൻ്റെ അവസാനമല്ല തിരിച്ചടയ്ക്കേണ്ടത്, ഓരോ മാസവും നമ്മൾ അടയ്ക്കുന്നുണ്ട്. അതിനെന്ത് ചെയ്യും? അപ്പോൾ നമ്പർ ഓഫ് ടൈംസ് പേയ്ഡ് തവണകളുടെ എണ്ണം 24 ആണ്. അപ്പോൾ 43,200 നമ്മൾ 24 ആയിട്ടാണ് പേ ചെയ്യുന്നത്. അപ്പോൾ 43,200 / 24, 1,800 rupees പെർ മന്ത് നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ട്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ജോണി ഡെപ്പോസിറ്റ് ചെയ്തത് 60,000 rupees ആണ്. അതിനെങ്ങനെയാണ് കിട്ടുന്നത്? 1 രൂപയ്ക്ക് 1 പൈസയാണ് ഓരോ മാസവും ഇൻട്രസ്റ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ 1 രൂപയ്ക്ക് 1 പൈസ വെച്ച് 2 വർഷം കഴിഞ്ഞാൽ അയാൾക്ക് 60,000 rupees എത്ര കിട്ടും എന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എമൗണ്ട് ഇൻവെസ്റ്റഡ് 60,000 ആണ്. ഇൻട്രസ്റ്റ് ഫോർ 1 rupee for a month എത്രയാണ്? 1 പൈസയാണ്. അങ്ങനെയെങ്കിൽ 100 രൂപയ്ക്ക് എത്ര കിട്ടുമെന്ന് കാണാൻ എന്ത് ചെയ്യും? ഈ 1 × 100 ചെയ്യും. അപ്പോൾ എത്ര കിട്ടും? 100 പൈസ കിട്ടും. 100 പൈസ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 രൂപേനെയാണ് നമ്മൾ 100 പൈസ എന്ന് പറയുക. ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് ഫോർ 100 rupees for a year, 1 വർഷത്തേക്ക് എത്ര രൂപ കിട്ടും? 1 എന്നറിയാൻ എന്ത് ചെയ്യും? 1 × 12. ഓക്കെ, കാരണം എന്താ? 100 രൂപയ്ക്ക് 1 മാസം കിട്ടുന്നതാണ് 1 രൂപ. അങ്ങനെ 12 മാസം നമുക്ക് എത്ര കിട്ടും എന്നറിയാൻ എന്ത് ചെയ്യും? 1 × 12 = 12 രൂപ. അതായത് 100 രൂപയ്ക്ക് 1 വർഷം കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ്, പലിശ നിരക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 12% ആണ്. ഓക്കെ, പറഞ്ഞിട്ടില്ല 1 വർഷത്തെ പലിശ നിരക്ക് നമ്മൾ കണ്ടെത്തി. പക്ഷെ നമുക്ക് അതല്ലല്ലോ കാണേണ്ടത്. 2 വർഷം കഴിഞ്ഞാൽ അയാൾക്ക് എത്ര രൂപയാണ് കിട്ടേണ്ടത്? ഓക്കെ, അപ്പോൾ 2 വർഷം കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്ന് അറിയാൻ എന്ത് ചെയ്യും? പ്രിൻസിപ്പൽ, നമ്മൾ ആദ്യം ഇട്ട എമൗണ്ട് എത്രയാണ്? 60,000 × എത്രയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? 12/100 × എത്ര ഇയേഴ്സാണ്? 2 വർഷം. ഓക്കെ, അപ്പോൾ 2 = എന്ത് കിട്ടി? 14,400 കിട്ടി. അപ്പോൾ ജോണിക്ക് എത്ര രൂപ കിട്ടും? 60,000 rupees ആദ്യം ഇൻവെസ്റ്റ് ചെയ്തത് പ്ലസ് 14,400, 74,400 ആണ് ജോണിക്ക് തിരികെ കിട്ടുന്ന എമൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ഇതാണ്,
സുജീത് ആൻഡ് അനീഷ് അഗ്രികൾച്ചർ ലോൺ എടുത്തു 50,000 രൂപയാണ് 4% ഇൻട്രസ്റ്റിൽ. ഓക്കെ, സുജിത്ത് എന്ത് ചെയ്തു, ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ ഡെറ്റ് ആ കടം സെറ്റിൽ ചെയ്തു, അതായത് തിരിച്ചടച്ചു. അത് കഴിഞ്ഞിട്ട് പിറ്റത്തെ വർഷം എന്ത് ചെയ്തു, 50,000 രൂപ വീണ്ടും കടമെടുത്തു, അത് അയാൾ പിറ്റത്തെ വർഷം തിരിച്ചടച്ചു. ഓക്കെ, അപ്പോൾ ആദ്യം 50,000 രൂപ എടുത്തു, അത് തിരിച്ചടച്ചു ഒരു വർഷം കഴിഞ്ഞപ്പോൾ, പിന്നെയും 50,000 രൂപ എടുത്തു, അത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചടച്ചു. ഇനി അനീഷ് എന്താ ചെയ്തത്, അനീഷ് ആദ്യമേ 50,000 രൂപ എടുത്തിട്ടുണ്ട്, പക്ഷേ അവന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ എമൗണ്ട് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ 7% ഇൻട്രസ്റ്റ്, ആദ്യം 4% എന്ന് പറഞ്ഞത്, ഇപ്പോൾ 7% ഇൻട്രസ്റ്റ് പലിശ അയാൾ സെക്കൻഡ് ഇയറിലേക്ക് പേ ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അയാൾക്ക് ഓരോരുത്തരും എത്ര രൂപ ഇൻട്രസ്റ്റായി അടച്ചിട്ടുണ്ട് അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടുത്തെ ലോൺ എമൗണ്ട് 50,000 ആണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 4%. ഫസ്റ്റ് ഇയറിന് എങ്ങനെ കാണും, 50,000 × 4/100 ഈസ് ഇക്വൽ ടു 2,000 കിട്ടി ആദ്യത്തെ വർഷത്തെ പലിശ. അതാണ് ആദ്യത്തെ വർഷം തിരിച്ചടച്ചത് എന്താണ്, 50,000 + 2,000 52,000 ആണ് അയാൾ ഫസ്റ്റ് ഇയർ തിരിച്ചടച്ചത്. അതിൻ്റെ മീനിങ് എന്താ, 2,000 രൂപയാണ് അയാളുടെ ഇൻട്രസ്റ്റ്. ഓക്കെ, ഇതുപോലെ തന്നെ സെക്കൻഡ് ഇയറും ഹി ടുക്ക് എ ഡെറ്റ് ഓഫ് 50,000 അല്ലേ. അപ്പോൾ എന്താ, ഹി ടുക്ക് എ ലോൺ എഗെയിൻ, അപ്പോൾ ലോൺ എത്രയായിരുന്നു, 50,000 തന്നെയായിരുന്നു, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും സെയിം തന്നെ. അപ്പോൾ ഇൻട്രസ്റ്റ് എത്ര വരും, 2,000 രൂപ വരും. ഇൻട്രസ്റ്റ് ഫോർ 2 ഇയേഴ്സ് എന്താണ്, 2 വർഷം അയാൾ 2,000 വെച്ചടച്ചു. അപ്പോൾ ടോട്ടൽ അയാൾ എത്ര ഇൻട്രസ്റ്റ് പേ ചെയ്തു എന്നറിയാൻ നമ്മളത് രണ്ടും കൂടി കൂട്ടും. ഓക്കെ, 2,000 + 2,000 4,000 രൂപയാണ് 2 വർഷത്തേക്ക് അയാൾ പലിശയായിട്ട് അടച്ചത്. ഓക്കെ, നെക്സ്റ്റ് നോക്കുന്നത് അനീഷിൻ്റെ ആണ്. ലോൺ എടുത്തത് 50,000 rupees ആണ്. ഇൻട്രസ്റ്റ് എത്രയാണ്, 50,000 × 7/100 × 2 അല്ലേ. ഒരു വർഷം തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല, അപ്പോൾ 2 വർഷത്തിനും കൂടിയിട്ട് 7% ആണ് അയാൾ പേ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ എത്ര അടച്ചു, 7,000 rupees ആണ് അനീഷ് അടച്ചത്. എത്ര രൂപയാണ് സുജിത്ത് അടച്ചത്, 4,000 രൂപയാണ്. അപ്പോൾ എത്ര രൂപയാണ് വ്യത്യാസം വന്നത്, 3,000 രൂപ അനീഷിന് സുജിത്തിനേക്കാൾ കൂടുതൽ കൊടുക്കേണ്ടി വന്നു. അടുത്ത ചോദ്യം ഇതാണ്, രാഹുൽ ആൻഡ് രജനി ഓപ്പൺ അക്കൗണ്ട്സ് ഇൻ എ ബാങ്ക്. രാഹുലും രജനിയും ഒരു ബാങ്കിൽ ഒരേ ദിവസം 8,000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത്, നിക്ഷേപിച്ചത്. ബാങ്ക് എത്രയാണ് പലിശ കൊടുക്കുന്നത്, 10% ആണ്. ഓക്കെ, ഒരു അപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ രാഹുൽ എന്താ ചെയ്തത്, രാഹുൽ ഈ 8,000 രൂപയും മേടിച്ചു, അതിൻ്റെ കൂടെ കിട്ടുന്ന ഇൻട്രസ്റ്റ്. ഓക്കെ, ഇൻട്രസ്റ്റ് എത്രയാണെങ്കിൽ അതും മേടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, അന്ന് തന്നെ അത് വീണ്ടും ഈ 8,000 അതിൻ്റെ ഇൻട്രസ്റ്റും കൂടി അതേ ബാങ്കിൽ തന്നെ തിരിച്ച് നിക്ഷേപിച്ചു. ഓക്കെ, ഇൻവെസ്റ്റ് ചെയ്തു. ഇനി വീണ്ടും ഒരു വർഷം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും മുഴുവൻ സംഖ്യയും പലിശ സഹിതം പിൻവലിച്ചു. ഓക്കെ, ഒരു വർഷം കൂടി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, രണ്ടുപേരും മുഴുവൻ സംഖ്യയും പലിശ സഹിതം പിൻവലിച്ചു. ഓരോരുത്തർക്കും എത്ര രൂപ വീതം കിട്ടുന്ന സംഖ്യയിൽ വ്യത്യാസം വരാൻ കാരണം എന്താണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, രാഹുലും രജനിയും 8,000 rupees ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, 10% ആണ് ഇൻട്രസ്റ്റ്. രാഹുൽ എന്ത് ചെയ്തു, ആദ്യത്തെ വർഷം ആ ഒരു 12 മാസത്തേക്ക് നമ്മൾ ഇടുമല്ലോ, 12 മാസം കഴിഞ്ഞപ്പോൾ അയാൾ ആ ഇൻട്രസ്റ്റും ഡെപ്പോസിറ്റും കൂടി എടുത്ത് വീണ്ടും വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ വീണ്ടും ആ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തു. രജനി എന്ത് ചെയ്തു, ആ പൈസയൊന്നും എടുത്തില്ല, അത് 2 വർഷത്തേക്ക് അതേ ബാങ്കിൽ കിടന്നു. അപ്പോൾ ഓരോരുത്തർക്കും എത്ര രൂപയാണ് കിട്ടുന്നതെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രാഹുലിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. എമൗണ്ട് ഇൻവെസ്റ്റഡ് ഫസ്റ്റ് ഇയർ, 1 വർഷം നിക്ഷേപിച്ചത് 8,000 ആണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10 ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് എങ്ങനെയാണ്, 8,000 × 10/100 800 rupees. സോ ദ എമൗണ്ട് ഹി ഗോട്ട് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് 1 ഇയർ വിൽ ബി ഈക്വൽ ടു 8,000 + 800, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 8,800 rupees. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് സെക്കൻഡ് ഇയറിൽ എത്ര കിട്ടും, 8,800 × 10/100 അല്ലേ. എന്തുകൊണ്ടാണ് 8,800 വന്നത്, ആദ്യം അയാൾ ഇൻവെസ്റ്റ് ചെയ്ത 8,000 രൂപയും അതിൻ്റെ കൂടെ കിട്ടിയ പലിശ ഇൻട്രസ്റ്റായി കിട്ടിയ 800 രൂപയും കൂടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തത് അല്ലേ, രണ്ടാമത്തെ വർഷം. അതുകൊണ്ട് 8,000 മുകളിലല്ല ആ പലിശയും കൂടി കിട്ടിയത്, പലിശയും കൂടി കൂടെ കിട്ടിയ ആ എമൗണ്ട് മുകളിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാണുക. അപ്പോൾ 880 കിട്ടും. എമൗണ്ട് റിസീവ്ഡ് ആഫ്റ്റർ 2 ഇയേഴ്സ് എന്താണ്, 8,800 + 800 എത്രയാണ്, 9,680. 2 വർഷം കഴിഞ്ഞ് കിട്ടിയ തുക എത്രയാണ്, രാഹുലിന് കിട്ടിയത് 9,680 ആണ്. രജനിക്ക് നോക്കാൻ ഇനി നമുക്ക് എമൗണ്ട് ഇൻവെസ്റ്റഡ് 8,000 ആണ്, ഇൻട്രസ്റ്റ് റേറ്റ് 10 ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഫോർ 2 ഇയേഴ്സ് എങ്ങനെ കാണും, 8,000 × 10/100 × 2 അല്ലേ. അപ്പോൾ 1,600 രൂപ കിട്ടും. 2 വർഷത്തേക്കുള്ള പലിശ എമൗണ്ട് ഫോർ 2 ഇയേഴ്സ് 1,600. ഓക്കെ, ഇയാൾക്ക് ഫ്ലാറ്റായിട്ട് 10% ആണ് 2 വർഷത്തേക്ക് 8,000 രൂപയുടെ മുകളിൽ കിട്ടുന്നത്. അപ്പോൾ ലാസ്റ്റ് അയാൾക്ക് എത്ര കിട്ടും, 8,000 + 1,600 9,600 കിട്ടുക. അപ്പോൾ രജനിക്ക് കിട്ടിയത് 9,600, രാഹുലിന് കിട്ടിയത് 9,680 ആണ്. ആ വ്യത്യാസം വരാൻ കാരണം എന്താ, രണ്ടുപേരും ആദ്യം ഇട്ടത് എത്ര രൂപ തന്നെയാണ്, 8,000 രൂപ തന്നെയാണ്. പക്ഷേ രജനി എന്ത് ചെയ്തു,
രാഹുൽ എന്ത് ചെയ്തു, ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് 8000 ആ 800 രൂപയും ഇൻട്രസ്റ്റ് അയാൾ എടുത്തിട്ട് വീണ്ടും രണ്ടാമത് വേറൊരു ഡെപ്പോസിറ്റ് ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ ആ 8800 മുകളിൽ ഫുള്ള് രാഹുലിന് ഇൻട്രസ്റ്റ് കിട്ടി. പക്ഷേ രജനി എന്താ ചെയ്തത്, 8000 രൂപീസ് 2000 ഫസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ അത് എടുക്കാൻ അങ്ങോട്ട് ചെന്നത് അല്ലേ. അപ്പോൾ അവർക്ക് 10% ഇൻട്രസ്റ്റ്, അവർക്ക് കിട്ടിയ 10% ഇൻട്രസ്റ്റ് 8000 മുകളിൽ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ വ്യത്യാസം വന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്ന് ക്ലാസ്സിൽ ടീച്ചർ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.